കെ.വി. അബ്ദുൽ ഖാദർ, ശ്രീ കെ.വി. അബ്ദുൽ ഖാദർ നൽകിയിട്ടുള്ള രണ്ടാമത്തെ പ്രമേയം. ശ്രീ കെ.വി. അബ്ദുൽ ഖാദറിൻ്റെ പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. 10 മിനിറ്റ്. സാറ്, ഏകദേശം 31 ലക്ഷത്തോളം മലയാളികൾ മറ്റ് രാജ്യങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും പ്രവാസികളായിട്ടുണ്ട്. സാറ്, ഇതിൽ വലിയൊരു നമ്പർ ഗൾഫ് രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യ അവിടുത്തെ സ്വദേശിവൽക്കരണം നമ്മുടെ തൊഴിലാളികളെ വലിയ തോതിൽ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സൗദി ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഒരു പ്രശ്നം, സൗദി അറേബ്യയിലെ ഷോപ്പിംഗ് മാളുകൾ സമ്പൂർണമായിട്ട് വിദേശികളെ ഒഴിവാക്കുന്നതിന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുവഴി നിരവധി കേരളീയർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സാർ, 11% കേരളീയർ സെയിൽസ്മാൻമാരായി തൊഴിൽ നോക്കുന്നുവെന്നാണ് ഒരു അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1/3 രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നാണയ സ്രോതസ്സായിട്ടും പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. കയറ്റുമതിക്കാർക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും വിദേശ നിക്ഷേപം ആകർഷിക്കാനായി നൽകുന്ന ഇളവുകൾക്കും സമാനമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നൽകി പ്രവാസികളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സംരക്ഷിക്കണമെന്നാണ് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഈ പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയാണ്. സാറ്, കേരളത്തിലെ പ്രവാസികളുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രവാസികൾ പോയിരുന്നത് പ്രധാനമായിട്ടും സിലോൺ, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ റംഗൂൺ, സിംഗപ്പൂർ, മലായ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലായിരുന്നു. അവിടങ്ങളിലേക്കെല്ലാം പോവുകയും നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കുന്നതിൽ അവർ സുപ്രധാനമായിട്ടുള്ള പങ്കു വഹിക്കുകയും ചെയ്തു. സാർ, കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ചത് പ്രവാസികളാണ് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. സാർ, കേരളം ഭൂപ്രദേശപരമായ പരിധികൾക്കപ്പുറമുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിക്കഴിഞ്ഞു. സാർ, അതിന് കാരണം ലോകത്തെവിടെ ചെന്നാലും നമുക്ക് മലയാളികളെ കാണാൻ വേണ്ടി കഴിയും. അത് ഗൾഫ് രാജ്യങ്ങളിലായാലും ആഫ്രിക്കയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും മലയാളികളെ കാണാൻ കഴിയുന്നു എന്നത് മലയാളികളുടെ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഒരു അഭിമാനമാണ്. സാർ, അവരി രാജ്യത്തേക്ക് അയക്കുന്ന പണമാണ് നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ സ്രോതസ്സ്. അവർ നമ്മുടെ സാമ്പത്തിക ഘടനയ്ക്ക് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്നതിന് ഒക്കെ അവർ നൽകുന്ന സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. സാറ്, ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ നമുക്ക് അഭിമാനം തോന്നും. അവിടെ വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളുണ്ട്, രാഷ്ട്രീയ വ്യത്യാസമുള്ള സംഘടനകളൊക്കെ ഉണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഈ നാടിനോട് അവർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് സാർ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പി ഭാസ്കരൻ്റെ വിഖ്യാതമായ ഒരു പാട്ടുണ്ട് സാർ, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അത് ഏതൊരു പ്രവാസിയുടെയും മനസ്സങ്ങനെയാണ്. ഈ നാടിനെ അവർ സ്നേഹത്തോടെ കാണുന്നു, ഈ നാടിൻ്റെ മുന്നേറ്റത്തിൽ അവരഭിമാനിക്കുന്നു. സാർ, ആ തരത്തിൽ ഈ നാട്ടിലേക്ക് അവർ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻ അവർ നൽകുന്നു. ഇന്നിപ്പോൾ 1 ലക്ഷം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തേക്ക് അവർ അയക്കുന്നു. അത് പലപ്പോഴും കൂടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പണം ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ കണക്ക് ലഭ്യമായപ്പോൾ കേരളത്തിലേക്ക് വരുന്ന പണത്തിൽ വലിയ കുറവുണ്ടായിട്ടില്ല. 1.25 ലക്ഷം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. ഇന്ത്യയുടെ കണക്ക് പരിശോധിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലോകത്തെ പ്രവാസി പണത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ് സാർ. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് 2013-14 സാമ്പത്തിക വർഷം 81 ബില്യൺ ഡോളറാണ് സാർ ഇന്ത്യയിലേക്ക് വന്ന പണം. അത് 10 ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. നമ്മുടെ രാജ്യത്തേക്ക് ഇത്ര വലിയ
പണം അയക്കുന്നവരിൽ വലിയ പങ്കു വഹിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്ന ആളുകളാണ്. കാരണം അവർക്കാണ് നാടിനോട് ഏറ്റവും വലിയ ആഭിമുഖ്യം. ഇപ്പം അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പലരും അവിടെ സെറ്റിൽഡാണ്, പലരും, എല്ലാവരും എന്നല്ല. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ അവർ നാട്ടിലേക്ക് വലിയ തോതിൽ പണം അയക്കുന്നു. അത് കേരളത്തെ എങ്ങനെയാണ് പുനർനിർമ്മിച്ചതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഈ സഭയിലെ ഭരണപ്രതിപക്ഷത്തുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന, ഏകണ്ഠമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൻ്റെ പുനർനിർമ്മിതിയിൽ, കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ അവരൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാസികൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ, എൻ്റെ ഒരു പോയിന്റ്, ഇങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന പ്രവാസികളോട് നീതിപൂർവമായിട്ട് പെരുമാറാൻ നമ്മുടെ സർക്കാരുകൾക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ഭരണമാണ് തെല്ലെങ്കിലും പ്രവാസികളോട് കരുണാർദ്രമായിട്ട് പെരുമാറിയിട്ടുള്ളത്. ഒരു പ്രവാസി ക്ഷേമനിധി നിയമം കൊണ്ടുവരുന്നത് ഇവിടെ കേരളത്തിലാണ്. ആദ്യമായിട്ട് പ്രവാസികൾക്കൊരു വകുപ്പുണ്ടായത് ഈ സംസ്ഥാനത്താണ്. സാറേ, കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഈ പ്രവാസി ക്ഷേമനിധി അതിലെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പലവട്ടം ഗവൺമെന്റിനെ സമീപിച്ചു. പക്ഷേ അനുകൂലമായൊരു നിലപാടും UDF ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട്, 3.5 വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അത് അഭിമാനകരമായൊരു കാര്യമാണ്. 2000 രൂപ മിനിമം പെൻഷനായിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ആ ക്ഷേമനിധിയുടെ സ്രോതസ് എന്ന് പറയുന്നത് പ്രവാസികൾ നൽകുന്ന പണവും സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻറ്റും മാത്രമാണ്. സാർ, അതുകൊണ്ട് നമുക്ക് ഈ ക്ഷേമനിധി കൊണ്ട് നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ 30 ലക്ഷത്തോളം 35 ലക്ഷത്തോളം പ്രവാസികൾ ഉണ്ടെങ്കിലും ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള സാർ വെറും 140,000 പേര് മാത്രമാണ്. അപ്പോൾ മൊത്തം ആളുകളെ ഇതിലേക്ക് അംഗങ്ങളാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ബൃഹത് പദ്ധതിയായിട്ട് ഇതിനെ മാറ്റാൻ കഴിയേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഈ വർഷം ബജറ്റിൽ അനുവദിച്ച സംഖ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ആകർഷകമായിട്ട് നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഉന്നയിക്കേണ്ട ഒരു ആവശ്യം, സാർ ഈ ക്ഷേമ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം നൽകണം എന്നതാണ്. ഇവിടെ അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി വരികയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പദ്ധതിയായിട്ട് മാറ്റാൻ പറ്റും. സാറ്, കേന്ദ്ര ഗവൺമെൻറ് എന്താ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത്? അവരുടെ കയ്യിൽ നിന്നിപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി കഴിഞ്ഞ 5 പതിറ്റാണ്ട് കേന്ദ്ര ഗവൺമെൻറ് വാങ്ങി വെച്ചിട്ടുള്ള പണം എത്രയാണ്? ആ പണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കണക്കുകളുണ്ട്. 1500 രൂപ വെച്ച് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഓരോ വ്യക്തിയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവരിൽ പലരും തിരിച്ചു വാങ്ങിയിട്ടില്ല. 5 പതിറ്റാണ്ട് ഇങ്ങനെ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി വാങ്ങി വെച്ച പണത്തിൻ്റെ കണക്ക് ഏകദേശം 25,000 കോടി രൂപയാണ് എന്നാണ് പറയുന്നത്. സാർ, അതിലൊരു ചെറിയ വിഹിതമെങ്കിലും മലയാളികൾക്ക്, കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്ഷേമ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുകയാണെങ്കിൽ അത് വലിയ ഒരു ഒരു നേട്ടമായിരിക്കും. നമ്മുടെ ഈ ക്ഷേമ പദ്ധതി ഒരു നല്ല പദ്ധതിയായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും. ഇവിടെ നാം ആവശ്യപ്പെടേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറിനോട് ഈ ക്ഷേമ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകണം എന്നാവശ്യപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം സൗദി അറേബ്യയിൽ നിന്നിപ്പോൾ ഈ തൊഴിൽ നഷ്ടമായിട്ട് തിരിച്ചു വരുന്ന ആളുകൾ, ആ തിരിച്ചു വരുന്ന ആളുകൾക്ക് ഉള്ള റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ്, പുനരധിവാസ പദ്ധതി നമുക്കുണ്ടാക്കണം. ഇതിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ബാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് വലിയ പ്രസംഗങ്ങൾ നടത്തി. അദ്ദേഹം ദുബായിൽ പോയിട്ടും ഖത്തറിൽ പോയിട്ടും ഒക്കെ പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവാസികളോടുള്ള വിവേചനപരമായ നിലപാട്, നിഷേധാത്മകമായിട്ട നിലപാട് തുടരുകയാണ് ചെയ്യുന്നത്. വിമാനക്കൂലിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവേചനം, യൂറോപ്പിനെയും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള ചാർജുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സീസണൽ ചാർജ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകി. ആ തരത്തിൽ വിമാനക്കൂലിയുടെ കാര്യത്തിൽ പ്രവാസികളെ കൊള്ളയടിക്കുന്ന സ്ഥിതിയുണ്ട്. സാർ, നമ്മുടെ എംബസികൾ, അതുകൂടി പറയേണ്ടതുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള കാര്യമാണ്. എംബസികളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, മലയാളികൾ ഏറെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മലയാളി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളൊരു കാര്യമാണ്. മലയാളികളുടെ കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ എംബസികളിൽ മലയാളി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന കാര്യത്തിലും ഉള്ള വിവേചനം തുടരുകയാണ്. സാർ, ആ തരത്തിൽ
നമ്മുടെ പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ഉണ്ടാവണം, പുനരധിവാസ പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാവണം. ഇപ്പോൾ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് പ്രവാസികൾക്ക് അനുകൂലമായിട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. സാർ, നേരത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, ആ ഡിപ്പാർട്ട്മെൻ്റ് പോലും പിരിച്ചുവിട്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ സഭ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന പ്രമേയം ഈ സഭ അംഗീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.